ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സെഗ്മെന്റ് ആണ് അടുത്തതായി പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ സാർ പറഞ്ഞത് നമ്മുടെ പുതുവർഷ ഫലപ്രകാരം രാജരാജയോഗം വരുന്ന നക്ഷത്രങ്ങളുടെ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ നക്ഷത്രങ്ങളിൽ ചിലതിനെങ്കിലും കണ്ടക ശനിയും അതുപോലെ തന്നെ അവരുടെ ജന്മ ശനിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ശനിയുടെയും കണ്ടക ശനിയുടെയൊക്കെ അപഹാരം ഉള്ളത് കൊണ്ട് തന്നെ ഈ രാജരാജയോഗം വിധി ഉണ്ടെങ്കിലും അത് ഫലത്തിൽ വരുമോ? അതായത് ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ ധനുരാശിയിൽ ശനി നിൽക്കുന്നതുകൊണ്ട് കണ്ടകശനി കാലഘട്ടമാണ്. അതേപോലെ കന്നിരാശി നക്ഷത്രക്കാർക്കും ധനുരാശിയിൽ ശനി നിൽക്കുന്നതുകൊണ്ട് നാലിൽ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതേപോലെ ധനുരാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ജന്മശനി അല്ലെങ്കിൽ ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഈ ശനിയുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നത് മേടൻ രാശി നക്ഷത്രക്കാർക്ക് മാത്രമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടകശനി, ഏഴര ശനി അല്ലെങ്കിൽ ശനിദശാകാലങ്ങൾ, ഈ കാലങ്ങളെല്ലാം തത്വത്തിൽ സംഭവിക്കുന്നത് ശനിയുടെ കണ്ടകശനി കാലഘട്ടമായാലും ഏഴര ശനി കാലഘട്ടമായാലും, കണ്ടകശനി എന്ന് പറയുന്നത് തന്നെ 4, 7, 10 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്നു, കാണ്ഡങ്ങളിൽ സഞ്ചരിക്കുന്നതിനാണ് കാണ്ഡം, അതാണ് കണ്ടകം എന്നുള്ള രീതിയിലേക്ക് മാറ്റി നമ്മൾ ചുരുക്കി പറയുന്നതാണ്. അതേപോലെ ജന്മം 2, 12, ജന്മം 2 എന്ന് പറഞ്ഞാൽ ധനുരാശിയിൽ നിൽക്കുന്നത് ജന്മം, 12 എന്ന് പറയുന്നത് വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രക്കാർ, 2 എന്ന് പറയുന്നത് മകരം രാശിയിലുള്ള നക്ഷത്രക്കാർ. അപ്പോൾ ഇവർക്കാണ് തത്വത്തിൽ ഏഴര ശനി അല്ലെങ്കിൽ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏഴര ശനി അല്ലെങ്കിൽ കണ്ടകശനി അല്ലെങ്കിൽ ശനിദശാകാലം, ഈ കാലങ്ങളിലെല്ലാം സംഭവിക്കുന്നത് എന്താണ്? ഈ കാലങ്ങളിലെല്ലാം നമുക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ അധികം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. എന്നാൽ വീടുപണി നടക്കും, വിവാഹം നടക്കും, ജോലി ലഭിക്കും, ഇതെല്ലാം ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ കണ്ടകശനിയും ഏഴരശനിയും ജന്മശനിയൊക്കെ നടക്കുമ്പോൾ ജീവിതത്തിൽ ഗുണപരമായ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് വളരെ ടെൻഷൻ ഉണ്ടാകും, മാനസികമായ പിരിമുറുക്കം ഉണ്ടാകും, മനസ്സ് സുഖമില്ലാതെ ഇങ്ങനെ പടപടവെന്ന് അടിച്ചുകൊണ്ടിരിക്കും. അതായത് അലച്ചിൽ, വളരെ അലച്ചിൽ, ഒരു കാര്യത്തിൽ നടക്കുമ്പോൾ 2-3 പ്രാവശ്യം വട്ടം ചിരിച്ച് കിട്ടുകയുള്ളൂ, അതാണ് ഈ കണ്ടകശനി ഏഴരശനി കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇത് തന്നെ പഴഞ്ചൊല്ല് കിടക്കുന്നുണ്ട്, കണ്ടകശനി കൊണ്ടേ പോകും എന്ന് പറയും. കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞാൽ വയസ്സാം കാലത്ത് കണ്ടകശനി വരുന്നതിനുള്ള ഒരു പ്രാസമാണ്, കാരണം കണ്ടകശനി കാലമാണ്, അതുകൊണ്ട് ആളെ കൊണ്ട് പോകുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ശനിയെ പ്രീതിപ്പെടുന്നതിന് മുമ്പ്, ശനിയെ പ്രീതിപ്പെടുന്നതിന് പല എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് ശനീശ്വരൻ്റെ മൂലമന്ത്രം സന്ധ്യയ്ക്ക് ശേഷം 3 പ്രാവശ്യം നമ്മൾ ജപിച്ചാൽ മാത്രം മതി. അതേപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു നാളികേരം 2 ഉടച്ച് 2 നാളികേരമുറിയിലും നല്ലെണ്ണ, നല്ലെണ്ണ നമ്മൾ ഉദ്ദേശിക്കുന്ന റൈസ് ബ്രാനാണ്, അതായത് തവിടെണ്ണ മതി. കാരണം നമ്മളിവിടെ നല്ലെണ്ണ എന്ന് പറഞ്ഞിട്ട് അവസാനം നല്ലെണ്ണയായ എള്ളെണ്ണയായ നല്ലെണ്ണ എന്ന് പറഞ്ഞിട്ടൊക്കെ പലരും പരസ്യം ചെയ്തു വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ തവിടെണ്ണ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പൈസ വലിയ രീതിയിൽ അങ്ങ് ചോർച്ച ഉണ്ടാവില്ല. അതുപയോഗിച്ച് ഈ 2 നാളികേരമുറിയിലും വെറും തുണി കൊണ്ട് കിഴി കെട്ടി അത് നിലവിളക്ക് സന്ധ്യാവിളക്ക് കൊളുത്തിയതിന് ശേഷം അതിൻ്റെ 2 സൈഡിലും നാളികേരം മുറിയിൽ വെച്ച് കത്തിച്ചതിന് ശേഷം ശനീശ്വരൻ്റെ മൂലമന്ത്രം 3 പ്രാവശ്യം ജപിക്കുക. 3 പ്രാവശ്യം ജപിച്ച് കത്തിത്തീർന്നു കഴിയുമ്പോൾ, അതായത് തിരി കത്തിത്തീർന്നുമ്പോൾ അതിൻ്റെ അകത്താണ് കരി ഉണ്ടാവും, ഈ കരി പിന്നീടുള്ള ദിവസങ്ങൾ അതിൽ തന്നെയുള്ള എണ്ണം ബാക്കിയുള്ള എണ്ണം കൂടി ചാലിച്ചും മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് കുറി തൊടുന്നതിന് ഉപയോഗിക്കാം. അതാണ് ശരിക്കുള്ള നീരാഞ്ജനം എന്ന് പറയുന്നത്. നീരാഞ്ജനം, നീര എന്നാൽ നാളികേരം, അതായത് ഹിന്ദിയിൽ നീര എന്ന് പറയുന്ന നാളികേരത്തിനാണ്. അപ്പോൾ നീര, പിന്നെ അഞ്ജനം എന്നാൽ കൺമക്ഷി. അപ്പോൾ നീരാഞ്ജനം നമുക്ക് എല്ലാ ദിവസവും കുറി തൊടാൻ ഉപയോഗിക്കാം.
മിച്ചം വരുന്ന നാളികേര മുറി പച്ചക്കറി വെജിറ്റബിൾ കറികൾക്ക് അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ശനീശ്വരൻ ഈ അലച്ചില് ടെൻഷൻ ഇതെല്ലാം തരികയുള്ളൂ. അപ്പം അതിനും ഭഗവാന്റെ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കണം. ആ മന്ത്രം ഇങ്ങനെയാണ്, ഓം നമോ ഭഗവതേ ഓം ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ്വര. മന്ത്രം ഒന്നുകൂടി പറയാം. ഓം നമോ ഭഗവതേ ഓം ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ്വര. അപ്പോൾ ഈ മന്ത്രം നമ്മൾ മൂന്ന് പ്രാവശ്യം ജപിക്കുക, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ജപിക്കുക. അതേപോലെ തന്നെ ശനിയാഴ്ചകളിൽ മുമ്പ് പറഞ്ഞ പോലെയുള്ള നീരാഞ്ജനം നമ്മുടെ ഭവനങ്ങളിൽ തന്നെ കത്തിക്കാം. അല്ലാതെ കണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി എള്ളു തിരിയൊന്നും കത്തിക്കാൻ പാടില്ല. കാരണം എള്ളു എന്നാൽ തിലം, കത്തിക്കുക എന്നാൽ ഹവിക്കുക. അപ്പോൾ തിലഹവനം എന്നാൽ മരിച്ച പിതൃക്കൾക്കുള്ള വഴിപാടാണ്. അതും ദുർമരണപ്പെട്ട് മരിച്ചവർക്കാണ്, അല്ലാതെ കണ്ട് സാമാന്യ രീതിയിൽ മരിച്ചവർക്ക് ഈ തിലഹവനമില്ല. അവർക്ക് പിതൃ നമസ്കാരമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൈന്ദവത്തിലുള്ളതാണ്, പക്ഷേ എല്ലാം തെറ്റിച്ചിട്ടൊക്കെയാണ്. ഇതന്നെ നമ്മുടെ അടുത്ത് വന്നൊരു പാർട്ടി പറഞ്ഞൊരു കാര്യം, ഈ തിലഹവനം അരുത് എന്ന് അമ്പലശാന്തിക്കാരനോട് വലിയ പൂജാരി ആ കേമനാണ്, ആള് ചോദിച്ചു ഇങ്ങനെ ഒരു ആചാര്യം ഇങ്ങനെ പറയണ്ടായിരുന്നല്ലോ എള്ളതിരി കത്തിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ചെയ്യുന്നത് പാപമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഉള്ള മറുപടി, എണ്ണയല്ലേ നമ്മൾ കത്തിക്കുന്നത്, എണ്ണ ഒഴിച്ച് കത്തിക്കാമെങ്കിൽ പിന്നെ എള്ളു കത്തിച്ചാൽ എന്താന്ന്. അപ്പോൾ ഈ ചോദിച്ച ആൾക്ക് മറുപടി ഉണ്ടായില്ല. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് വീണ്ടും അയാളോട് ചോദിക്കുക, നമ്മൾ എണ്ണയാണ് കത്തിക്കുന്നത്, നമുക്ക് അങ്ങനെയെങ്കിൽ എള്ള് വിതച്ചാൽ മുളയ്ക്കും, ആചാര്യൻ ആ എണ്ണ ഒഴിച്ചൊന്ന് മുളപ്പിക്കാമെന്ന് ചോദിക്കാൻ പറയാം. കാരണം എള്ള് വിതച്ചു കഴിഞ്ഞാൽ മുളച്ചു വരും, അതിൽ നിന്ന് ആട്ടിയെടുക്കുന്ന എണ്ണ നമ്മുടെ കൃഷി സ്ഥലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് മുളച്ചു വരികയാണെങ്കിൽ ഈ പറഞ്ഞതിനുള്ള ഉത്തരവായി. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവായി, അത് ഒരു വസ്തുവിൻ്റെ പരിണാമം സംഭവിച്ച് അസംസ്കൃത വസ്തു സംസ്കൃത വസ്തുവായി മാറി വരുമ്പോൾ അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെ, അപ്പോൾ ഇവിടെ പിണ്ടം ബാക്കി വരുന്നുണ്ട്. അതായത് എള്ളുമിണ്ണാക്ക് എന്ന് പറയുന്ന ഉരുക്കൾക്ക് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു പിണ്ടം അവിടെ ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എള്ളു കത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ പിണ്ടം അവിടെ കത്തിത്തീരാണ്. നമുക്ക് എണ്ണയാണ് പോസിറ്റീവ് എനർജി വരുന്നത്. അപ്പോൾ ആ ഒരു ദ്രവ്യം മറ്റൊരു ദ്രവ്യമാകുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം. അതുപോലും ആചാര്യന് മനസ്സിലാക്കാൻ കഴിവില്ല. അതായത് നാളികേരം ആകുന്നതിന് മുമ്പ് അതിൻ്റെ രൂപം എന്തായിരിക്കും? അതിൻ്റെ രൂപം ഇളനീരാണ്, അതായത് കരിക്കാണ്. കരിക്ക് തന്നെയാണ് നാളികേരമായിട്ട് മാറുന്നത്. പക്ഷെ കരിക്കിന്റെ ഉപയോഗമാണോ നാളികേരത്തിൽ നടക്കുന്നത്? അതെന്താ, അതിൻ്റെ രൂപം മാറിയിട്ടില്ല. അപ്പൊ രൂപം മാറി വന്നു കഴിയുമ്പോഴാണ് അത് അടുത്ത ദ്രവ്യമായിട്ട് മാറുകയാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെ വലിയ കേമത്തം പറയുമ്പോൾ നമുക്ക് ജ്യോതിഷം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ വഴിപാടുകളെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ വഴി കാണിക്കാനാണ് ആചാര്യന്മാരേണ്ട, വഴി തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ അറിയില്ലെങ്കിൽ പോലും കിട്ടിയിരിക്കുന്നത് വലിയ സംഭവം എന്നുള്ള രീതിയിൽ ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവരെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ചില ആചാര്യന്മാരുടെ കനിഷ്ഠ ഉത്തരങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. ഇന്ന് ലോക മുലയൂട്ടൽ വാരത്തിൻ്റെ ആദ്യ ദിവസമാണ്. അതുകൊണ്ട് തന്നെ മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് തന്നെ. കുട്ടികൾക്ക് ഏറ്റവും ഏറ്റവും എന്താണ് സമീകൃതമായ ഏറ്റവും സന്തുലിതമായ ആഹാരം തന്നെയാണ് പോഷകാഹാരം. അതായത് സാധാരണ പ്രസവമാണെങ്കിൽ അപ്പോൾ തന്നെ കുഞ്ഞിനെ മുലയൂട്ടണമെന്നും ഇനി അതൊരു സിസേറിയൻ ആണെങ്കിൽ അടുത്ത ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കണമെന്നുള്ളതുമാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ആദ്യത്തെ ഒരു മുലപ്പാൽ, അതായത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ കൃത്യമായ വളർച്ചയ്ക്കുമൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയുള്ള പാലാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പാലും കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും അത് കളയരുത് എന്നും പറയാറുണ്ട്.
അതെ, കൊടുക്കും തോറും വർദ്ധിക്കുന്ന ഒരു കാര്യം വിദ്യ മാത്രമല്ല, അതുപോലെ തന്നെയാണ് മുലപ്പാലും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് ആവശ്യത്തിന് പാലുണ്ടോ എന്നുള്ള ഒരു സ്ഥിരം ചോദ്യമുണ്ട് അമ്മമാർക്ക്. അത്തരത്തിൽ ഒരു ചോദ്യത്തിന്റെ ഒരു പ്രസക്തി തന്നെ ഇല്ല, കാരണം ആവശ്യത്തിന് പാൽ ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് അമ്മയ്ക്ക് മുലപ്പാൽ കുറഞ്ഞാൽ മാത്രമേ അതിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ മുലയൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു അവസ്ഥ വരുന്നുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞ് കുടിക്കുന്നിടത്തോളം തന്നെയും മുലപ്പാൽ വർദ്ധിക്കും എന്നുള്ള ഒരു കണക്കാണ് പലപ്പോഴും മുലപ്പാലിനുള്ളത്. അതെ, അപ്പോൾ അത്തരത്തിലും മുലപ്പാൽ കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മുലയൂട്ടൽ വാരാചരണം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം നിലനിർത്തുന്നത്, അവരുടെ ഒരു വൈകാരിക ബന്ധത്തെ നിലനിർത്തുന്നത് തീർച്ചയായിട്ടും മുലയൂട്ടൽ തന്നെയാണ്. സ്ത്രീകളുടെ ചില മിഥ്യാധാരണകൾ, അതായത് ശരീര സൗന്ദര്യം പോകുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭംഗി പോകുമെന്നോ ഒക്കെയുള്ള അത്തരം ചില ടെൻഷനുകൾക്ക് യാതൊരു വാസ്തവവുമില്ല. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെയുള്ള പല അസുഖങ്ങളും വരാതിരിക്കാനായിട്ട് കൃത്യമായ മുലയൂട്ടൽ സഹായിക്കുമെന്നുള്ള ഒരു വസ്തുത കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രസവശേഷമുള്ള അമിതവണ്ണം കുറയ്ക്കാനും കൊളസ്ട്രോൾ ലെവൽ താഴ്ത്താനും എല്ലാം മുലയൂട്ടൽ സഹായിക്കും എന്നുള്ളൊരു ചെറിയ ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.